കൺവെൻഷൻ മണപ്പുറത്ത് ഇവാഞ്ചലിസ്റ്റ് ക്യാമ്പ് ഷെഡിന് സമീപത്തുള്ള പാചകപ്പുരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കടന്നെത്തുന്ന കൊയർ അംഗങ്ങൾക്ക്, സുവിശേഷകർക്ക് തുടങ്ങിയവർക്കൊക്കെ ഭക്ഷണം ക്രമീകരിച്ചു കൊടുക്കുന്ന, വർഷങ്ങളായി ആ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരച്ചായനോടൊപ്പമാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ചായന്റെ പേരെന്താ? എന്റെ പേര് ജോസഫ്. എന്റെ സ്ഥലം അടൂരാണ്. അച്ചായൻ എത്ര വർഷമായി ശുശ്രൂഷയിലായിരിക്കുന്നു? 44 വർഷം. എത്ര പേർക്കാണ് ഇവിടെ ഭക്ഷണം ക്രമീകരിക്കുന്നത്? നേരത്തേക്ക് 500-600 പേർക്കാണ്, ഇപ്പോൾ 400-300 പേർക്ക്. അച്ചായനെ സഹായിക്കാനായിട്ട് ഇവിടെ എത്ര പേരാണുള്ളത്? എന്നെ സഹായിക്കാനായിട്ട് 5 പേർ, 2 സ്ത്രീകളും 3 ആണുങ്ങളും. അച്ചായന് മാരാമൺ കൺവെൻഷന്റെ നീണ്ട 44 വർഷം ഈ സേവനം ചെയ്യുവാൻ സാധിച്ചല്ലോ, അതിലൊരു അനുഭവം പറയുന്നു. എനിക്ക് 44 വർഷം ഈ മാരാമൺ മണപ്പുറത്ത് വന്ന് പാചകം ചെയ്യുക, എല്ലാവർക്കും നല്ല ഫുഡുണ്ടാക്കി കൊടുക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം. ഞാൻ സഖ്യത്തിൻ്റെ അടൂരത്തുള്ള സ്ഥാപനത്തിൽ പണിതുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അപ്പൻ്റെ കൂടെയാണ് ഞാനിവിടെ വരുന്നത്. അപ്പൻ്റെ കാലം ശേഷം, അപ്പൻ്റെ കൂടെ കുറച്ച് ആൾ ഞാനിവിടെ ജോലി ചെയ്തു. അപ്പൻ്റെ കാലം ശേഷം കഴിഞ്ഞപ്പോൾ പിന്നെ മെയിനായിട്ട് ഞാൻ എൻ്റെ ജോലിയിട്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരും ഉൾപ്പെടെ ഞങ്ങളിവിടെ പാചകം ചെയ്ത് അവർക്ക് അവർ വേണ്ട സമയം, അവർ പറയുന്ന സമയത്ത് അവർക്ക് വേണ്ട ഫുഡുകളും ചായകളും എല്ലാ സാധനങ്ങളും ക്രമീകരിച്ചു കൊടുക്കുക. അവർ ഞങ്ങളോടും സഹകരിക്കുന്നു, ഞങ്ങളും അവരോട് കൂടെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത്രയും നാൾ ഇന്ന് വരെ. എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ ശുശ്രൂഷയിലേർപ്പെട്ടത്? എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളത്. ഇപ്പോൾ എനിക്ക് 74 വയസ്സുണ്ട്. മാരാമണ് കടന്നെത്തുന്ന ഏവർക്കും മാരാമൺ പന്തലും മണപ്പുറവും ഒക്കെ സുപരിചിതമാണ്. എന്നാൽ ഇവിടെ കടന്നെത്തുന്ന സുവിശേഷകർക്കും കൊയർ അംഗങ്ങൾക്കും ഒക്കെ വേണ്ട ക്രമീകരണങ്ങൾ, രുചിയായ ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ഈ കരങ്ങളെ നമ്മൾ മറന്നുകൂടാ. അച്ചായന് തുടർന്നുള്ള വർഷങ്ങളിലും ദീർഘ ആയുസ്സോടുകൂടി തന്നെ ഇതിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് അബ്ബാ ന്യൂസ് പ്രാർത്ഥിക്കുന്നു.